സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ദേശീയ സമരങ്ങൾക്കും ത്യാഗോജ്വലരായിട്ടുള്ള ഒട്ടേറെ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ബീച്ചാണത്. സിറ്റിംഗ് എം പിയും സിറ്റിംഗ് എം എൽ എയും അസാധാരണമായ ഒരു പോരാട്ടത്തിനാണ് കോഴിക്കോട്ട് അരങ്ങൊരുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി പാർലമെൻറ്റിൽ കോഴിക്കോടിൻ്റെ ശബ്ദമായി മാറിയിട്ടുള്ള ശ്രീ എം കെ രാഘവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 13 വർഷം സംസ്ഥാന നിയമസഭയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള യുവജന നേതാവ് ശ്രീ എ പ്രദീപ് കുമാറാണ് മത്സരരംഗത്തുള്ളത്. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായ കെ പി പ്രകാശ് ബാബുവാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇവരെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിന് കീഴിൽ ബാലുശ്ശേരി, കൊടുവള്ളി, കോഴിക്കോട് 1, കോഴിക്കോട് 2, തിരുവമ്പാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ തിരുവമ്പാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും ഈ 3 മണ്ഡലങ്ങളെ മാറ്റി നിർത്തി വയനാട് മണ്ഡലത്തിലേക്ക് ഉൾപ്പെടുത്തി കുന്നമംഗലവും മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് കോഴിക്കോട് മണ്ഡലത്തിലേക്ക് ചേർക്കുകയും പുതിയതായി എലത്തൂർ മണ്ഡലം രൂപം കൊണ്ട എലത്തൂർ മണ്ഡലം ഇതിൽ ഉൾപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് സൗത്തിൽ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ എം കെ മുനീർ ജയിച്ചിട്ടുള്ളത്. മറ്റെല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫ് കരസ്ഥമാക്കിയപ്പോൾ 92,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം എ പ്രദീപ് കുമാറിന് അവകാശപ്പെടാവുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളും രണ്ടും രണ്ടാണ് എന്നുള്ള ആത്മബലത്തിലാണ് ഇതിനെ നേരിടാൻ യു ഡി എഫ് പ്രവർത്തകർ മുന്നേറുന്നത്. കക്ഷി രാഷ്ട്രീയമില്ലാത്ത വികസന പ്രവർത്തനത്തിലൂടെ വീണ്ടും കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഹാട്രിക്കിനുടമയാകുന്ന ജനപ്രതിനിധിയാകാനുള്ള കഠിന ശ്രമത്തിലാണ് ശ്രീ എം കെ രാഘവൻ. വികസന പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അതിനെ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിൽ കോഴിക്കോടിൻ്റെ വിവിധ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള വികസന നായകൻ എന്ന പരിപ്രേക്ഷ്യത്തോടെയാണ് അദ്ദേഹം വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രിസം പദ്ധതി പ്രകാരം സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ഇതാണ് ഇടത് സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിനെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും വേറിട്ടതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയുള്ള അനുഭവ സമ്പത്ത്, ഇതെല്ലാം അനുകൂല ഘടകമായി മാറുമെന്ന് ശ്രീ പ്രദീപ് കുമാർ കരുതുന്നു. 2 സ്ഥാനാർത്ഥികളെയും ശ്രീ എം കെ രാഘവനെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ഗ്രൂപ്പ് തർക്കമില്ലാതെ തങ്ങളുടെ സ്ഥാനാർത്ഥി എം കെ രാഘവനാണെന്ന് തീരുമാനിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രത്യേകതയും കോഴിക്കോടിനുണ്ട്. സ്വല്പം വൈകിയാണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കടന്നു വന്നിട്ടുള്ളത് ശ്രീ പ്രകാശ് ബാബുവാണ്. യുവമോർച്ചയുടെ നേതാവ് എന്നുള്ള നിലയിൽ, യുവജനങ്ങളുടെ കരുത്തറിയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം വ്യാപകമായ, കൂടുതൽ തിരക്കിട്ട ഓട്ടത്തിൽ ശ്രീ എം കെ രാഘവനും ശ്രീ പ്രദീപ് കുമാറിനും ഒപ്പം എത്താനുള്ള ഓട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ് ജനകീയ നായകന്മാർ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ, സിറ്റിംഗ് എം എൽ എയും സിറ്റിംഗ് എം പിയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ. ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് മെയ് മാസം
വോട്ട് പെട്ടി തുറക്കുമ്പോൾ മാത്രം അറിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.